ഞാൻ ഡയറ്റീഷ്യൻ റെനി ജോസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫ്രം മോർണിംഗ് ടു നൈറ്റ് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞാനിതിൽ പറയുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളും ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസത്തെ ഭക്ഷണക്രമം, ഫ്രം മോർണിംഗ് ടു നൈറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡയറ്റ് ചാർട്ട് അല്ലെങ്കിൽ ഭക്ഷണക്രമം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം അല്ല, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ഹൈറ്റ്, വെയ്റ്റ്, BMI, അവരുടെ ഏജ്, അവർ ചെയ്യുന്ന ജോലി, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ ഹിസ്റ്ററി, അവർ ചെയ്യുന്ന എക്സസൈസ്, ഇവയൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഫുഡിൻ്റെ അളവും വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ആ ഫുഡിൻ്റെ രീതി, അവർ കഴിക്കേണ്ട രീതിയും വ്യത്യാസമായിരിക്കും. അപ്പം ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം അല്ല. ഡയറ്റ് ചാർട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിന്ന് പറയുന്നത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ കാലം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. ഞാൻ സാധാരണ ഫോളോ ചെയ്യാറുള്ള ഒരു ഡയറ്റാണിത്. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഇത്തരത്തിലുള്ള ഡയറ്റ് നമുക്ക് വളരെ പ്രയോജനമാണ്. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡയറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഭക്ഷണക്രമം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണ ക്രമം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രം കണ്ടിന്യൂസ് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും പലരും ഈ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു പുതിയൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മറ്റ് ജോലികൾക്കിടയിൽ ഇതിനും കൂടെ സമയം കണ്ടെത്താനുള്ള സമയം നമുക്ക് കാണത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ പലരും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള താല്പര്യം അത് ഉപേക്ഷിക്കാൻ കാരണം ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. എന്നാൽ ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിത്യേന നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അത് ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ മാറ്റം നമ്മൾ വരുത്തുക, അതുപോലെ തന്നെ അതിൻ്റെ അളവിൽ നമ്മൾ കഴിക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആഹാരക്രമത്തിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, ഏത് സമയത്താണ് കഴിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അത് എണീക്കുന്ന സമയം ഓരോരുത്തരുടെയും അവരവരുടെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ചിലർ നേരത്തെ എണീക്കുന്നവരുണ്ട്, എന്നാലും ഒത്തിരി അങ്ങ് താമസിച്ചു പോകരുത് നമ്മൾ എണീക്കുന്ന സമയം. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ നല്ലതായിരിക്കും. ഈ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പ്ലെയിനായിട്ട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് വേണമെങ്കിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം. അസിഡിറ്റി പ്രശ്നമുള്ളവർ നാരങ്ങയുടെ നീര് ചേർക്കണമെന്നില്ല, പ്ലെയിൻ വാട്ടർ കുടിച്ചാലും മതി. അതിനുശേഷം നമുക്ക് എക്സസൈസിനുള്ള സമയം കണ്ടെത്തിയാൽ നല്ലതാണ്. എന്നാൽ രാവിലെ ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ നമ്മുടെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എക്സസൈസിനുള്ള സമയം കണ്ടെത്താം. അല്ലെങ്കിൽ ഇപ്പം വർക്കിംഗ് വുമൺ ഒക്കെ ആണെങ്കിൽ
ആണെങ്കിൽ അവർക്ക് ഈവനിങ്ങിൽ അതിനുള്ള സമയം കണ്ടെത്താം. എന്തായാലും നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്, 7:30 to 8:30 ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. രാവിലെ തന്നെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കഴിക്കാം. അത് ദോശ, ഇഡലി, അപ്പം, ഇടിയപ്പം, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം വേണമെങ്കിലും യൂസ് ചെയ്യാം. പൂരി ഉപയോഗിക്കേണ്ട, കാരണം അത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നത് കൊണ്ട് പൂരി ഒഴിവാക്കുക. അല്ലാത്ത എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എണ്ണത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് സ്ത്രീകളാണെങ്കിൽ ഒരു 2 ദോശ അല്ലെങ്കിൽ 2 ഇഡലി ആ ഒരു അളവിൽ മതി. പുരുഷന്മാരാണെങ്കിൽ 3 ഇഡലി അല്ലെങ്കിൽ 3 ദോശ ആ ഒരു അളവിൽ വരെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എഗ്ഗും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇഡ്ഡലിയോ ദോശയോ അത് നമ്മൾ ഒരെണ്ണം ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എഗ്ഗും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് 2 ഐറ്റം ആവശ്യമില്ല. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ ഇഡ്ഡലിയോ ദോശയാണെങ്കിൽ അത് 2 എണ്ണവും ഒരു എഗ്ഗും കൂടെ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ തേങ്ങ ചേർത്ത ചട്നിയൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് സാമ്പാർ, കടലക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി അങ്ങനെയുള്ള കറികൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ ഇഡ്ഡലി ദോശയുടെയൊക്കെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് സാമ്പാർ, കടലക്കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. തന്നെയുമല്ല വെജിറ്റബിൾസ് അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഫൈബർ കണ്ടൻ്റ് ഒക്കെ കൂടുതലാണ്, നമുക്ക് കുറച്ചും കൂടെ ഫില്ലിംഗ് ആണ്. തന്നെയുമല്ല നമ്മൾ എപ്പോഴും കഴിക്കുന്ന നമ്മുടെ മീല് ബാലൻസ്ഡ് ആയിരിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം നമ്മുടെ ഓരോ മീലിൽ നിന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഇഡ്ഡലി ദോശ അതിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് പ്രോട്ടീൻ മുട്ടയുടെയും അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ കടല അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അളവ് കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ അവർക്ക് 1 or 2 ഹോൾ എഗ്ഗ് മുട്ട ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി മുട്ടയുടെ വെള്ളയാണെങ്കിൽ 2 മുട്ടയുടെ വെള്ള വരെ ഡെയിലി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ മാറ്റങ്ങൾ വരുത്താനായിട്ട്. നമ്മൾ തേങ്ങയുടെയും എണ്ണയുടെയും ഒക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു 10:30 to 11 ഇടയ്ക്ക് ഒരു മിഡ് സ്നാക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താം. അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്, കാരണം നമ്മൾ 7:30 to 8:30 ഇടയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ലഞ്ച് എന്ന് പറയുമ്പം 12:30 to 1:30 ആവും. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്ക് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത് കൊണ്ട്, ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പം ഒത്തിരിയും ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഒത്തിരി വിശക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മീല് കൂടുതലെടുക്കും. അതേസമയം നമ്മൾ ഈ ഇടയ്ക്ക് മിഡ് ടൈമിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം വിശപ്പ് കാണത്തില്ല. അതുകൊണ്ട് ലഞ്ചും നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതിയാവും. ഈ മിഡ് സ്നാക്കിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മധുരം കുറഞ്ഞ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഫൈബർ കൂടിയ ബിസ്ക്കറ്റ് വേണമെങ്കിൽ കഴിക്കാം. 1 or 2 ബിസ്ക്കറ്റ് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് പയർ പുഴുങ്ങിയത് കഴിക്കാം, അല്ലെങ്കിൽ കുക്കുമ്പർ അരിഞ്ഞത്, അല്ലെങ്കിൽ സാലഡ്, വേറെ പച്ചക്കറികൾ, പല പച്ചക്കറികൾ ഒരുമിച്ച് അരിഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് മിഡ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ മധുരം അധികം ഉപയോഗിക്കേണ്ട, മോരും വെള്ളമോ അല്ലെങ്കിൽ ഫ്രൂട്ട് ആ സെച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്രൂട്ട് ജ്യൂസിനേക്കാളും, ഫ്രൂട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫൈബർ കിട്ടും, അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ ഷുഗറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട് ആ സെച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മിഡ് സ്നാക്ക് നമ്മൾ ഈ 10:30 to 11 ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ലഞ്ചിൻ്റെ സമയം എന്ന് പറയുന്നത് 12:30 to 1:30 ഇടയ്ക്കാണ്. 12:30 to 1:30 ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിരിക്കണം. ലഞ്ച് കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ഒരു വലിയൊരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണം. കാരണം ലഞ്ച് കഴിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫില്ലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെജിറ്റബിൾസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക.
സാലഡ് അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യം കഴിച്ചിട്ട് പിന്നീട് റൈസിലേക്ക് പോവുക. അല്ലാതെ ആദ്യം നമ്മൾ റൈസ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നത്തില്ല. അതേസമയം നമ്മൾ വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് റൈസ് കഴിക്കുമ്പോൾ ഒരു ഹാഫ് പോർഷൻ നമുക്ക് വെജിറ്റബിൾസ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ഹാഫ് പോർഷൻ നമുക്ക് ഈ റൈസും കൂടെ ആവുമ്പോൾ നമുക്ക് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ലഞ്ചിന് റൈസ് കഴിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് റൈസ് വേണമെങ്കിൽ റൈസ് കഴിക്കാം, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അര കപ്പ് റൈസും ഒരു ചപ്പാത്തിയും സെയിം കാലറീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ചപ്പാത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കപ്പ് റൈസിന് പകരം രണ്ട് ചപ്പാത്തി ഉപയോഗിക്കാം. നമ്മൾ അല്ല റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കപ്പ് റൈസ് ഉപയോഗിക്കാം. സ്ത്രീകളാണെങ്കിൽ ഒരു കപ്പ് റൈസ്, പുരുഷന്മാരാണെങ്കിൽ 1.5 കപ്പ് റൈസ് വരെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഈ കപ്പെന്ന് പറയുമ്പോൾ നമ്മൾ 250 ml കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളിപ്പോൾ വിചാരിക്കും ഓരോ പ്രാവശ്യവും ഇനി ഞാൻ ഈ കപ്പെടുത്ത് അളന്ന് നോക്കണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഒരു കപ്പിൽ നമ്മൾ അളന്ന് ആ റൈസിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്പൂൺ വെച്ച് ഇടുമ്പോഴാണെങ്കിലും നമുക്കറിയാം ഇത്രയും അളവാണ് ഈ ഒരു കപ്പ് റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്, ഇത്രയും അളവ് റൈസാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് നമ്മൾ എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന പച്ചക്കറികൾ, അത് തോരന് അല്ലെ അവിയൽ സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളുടെ അളവ് കൂടുതലായിരിക്കണം. അത് ഉണ്ടാക്കുന്ന രീതി, നമ്മൾ എപ്പോഴും എണ്ണയുടെയും തേങ്ങയുടെയും ഉപയോഗം പരമാവധി കുറച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. എണ്ണയും തേങ്ങയും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ അതിനകത്ത് എല്ലാം നമുക്ക് പിന്നീട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ അതിനകത്തൊക്കെ കാലറീസ് കൂടുതലാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതിനോടൊപ്പം നമുക്ക് ചിക്കൻ കറിയോ ഫിഷ് കറിയോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ബീഫ്, മട്ടൺ അങ്ങനെയുള്ള സാധനങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ അങ്ങനെയായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുക. മീൻ ദിവസം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ചിക്കൻ്റെ അളവും കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പച്ചക്കറികളെല്ലാം നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം ഒന്ന് നിയന്ത്രിച്ചാൽ മതി. അത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കറികളിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നോ രണ്ടോ കഷ്ണം കഴിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. അല്ലാതെ അത് തന്നെ കഴിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ മസാല ദോശ അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് തന്നെ ഒരു കറി അല്ലെങ്കിൽ കപ്പ വേവിച്ചത് അങ്ങനെ അത് തന്നെ നമ്മൾ ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ കപ്പ വേവിച്ചത് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചോറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. അതിന് പകരമായിട്ട് ചെറിയ അളവിൽ വേണമെങ്കിൽ കപ്പ വേവിച്ചത് കഴിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. ഇനി വരുന്നത് ഈവനിങ് സ്നാക്കാണ്. നമ്മൾ ലഞ്ചിന് ശേഷം ഡിന്നർ വരെ വരുമ്പോൾ വലിയൊരു ഗ്യാപ്പാവും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. ചായ വേണ്ടവർക്ക് ചായ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാലായിട്ട് ഉപയോഗിക്കാം. പാടം മാറ്റിയ പാല് യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ കുറേ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം ഒക്കെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ചായയിൽ വേണമെങ്കിൽ പാല് ചേർക്കാം, അല്ലെങ്കിൽ പാലായിട്ട് പാടം മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഹൈ ഫൈബർ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ അങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ ബേക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയാൽ മതി. അതിനുശേഷം പിന്നെ ഡിന്നർ. ഡിന്നർ എന്ന് പറയുമ്പം 7-നും 8-നും ഇടയ്ക്ക് നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ഡിന്നർ കഴിക്കുന്നതിന് മുമ്പും ഒരു വലിയൊരു ഗ്ലാസ്, അരമണിക്കൂർ മുമ്പ് വലിയൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഡിന്നറും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സാലഡ്സ് കഴിക്കുക. പിന്നെ നമ്മൾ എന്താണ് ഡിന്നറിന് എടുത്തിരിക്കുന്നത് വെച്ചാൽ അത് കഴിക്കുക. കഴിവതും ഡിന്നറിന് റൈസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവോ അങ്ങനെ, അല്ലെങ്കിൽ ഓട്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഡിന്നറിന് യൂസ് ചെയ്യുക. ഡിന്നറിന് സ്ത്രീകളാണെങ്കിൽ ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറി അങ്ങനെയുള്ളത് യൂസ് ചെയ്യുക. പുരുഷന്മാരാണെങ്കിൽ 2 ചപ്പാത്തിയും കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ അരിഞ്ഞ് സാലഡായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി, അങ്ങനെ ഒരു അളവിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്.
അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബിഫോർ ഗോയിങ് ബെഡ് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലതാണ്. മഞ്ഞപ്പൊടി, ഇഞ്ചി, കുരുമുളക് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് വേണമെങ്കിൽ നമുക്ക് രാത്രിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. 8 മണിക്ക് മുമ്പ് നമ്മൾ എന്തായാലും ഡിന്നർ കഴിച്ചിരിക്കണം. ഡിന്നർ കഴിച്ച് ഒരു 2 hours എങ്കിലും ഒരു ഗ്യാപ്പിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാവൂ. ആ ഒരു രീതിയിൽ നമ്മുടെ ടൈമിനെയും നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ കറക്റ്റ് ടൈമിലായിരിക്കണം നമ്മുടെ ഫുഡ് കഴിക്കേണ്ടതും. നമ്മൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇൻടേക്ക്, നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഒരു ദിവസം സ്ത്രീകളാണെങ്കിൽ 2 to 3 liters ഓഫ് വാട്ടറും പുരുഷന്മാരാണെങ്കിൽ 3 to 4 litersും അത്രയും വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 1200 calories പുരുഷന്മാർക്കാണെങ്കിൽ 1600 calories ഈ ഒരു ഡയറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അത്രയും കാലറീസ് നമുക്ക് ഒരു ദിവസത്തെ ആക്ടിവിറ്റീസിന് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഡെയിലി നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും കാലറീസ് നമുക്ക് ആവശ്യമാണ്. ആ ഒരു അളവിൽ കാലറീസ് കിട്ടിയില്ലെങ്കിലാണ് ഈ വെയിറ്റ് റെഡ്യൂസിങ് ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും ക്ഷീണം തോന്നുന്നതും നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ചുളിവ് വീഴുന്നതും ഒക്കെ. ഇത്തരത്തിലുള്ള കാലറീസും ഈ ഒരു അളവിൽ കാലറീസ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പലപ്പോഴും നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഹെൽത്തിയറായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ഗ്രിൽഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സാലഡ്സ് കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസിനുള്ള സമയം കണ്ടെത്തണം. അത് നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പലതരത്തിലുള്ള വീഡിയോസ്, വർക്കൗട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ദിവസവും എക്സസൈസ് ചെയ്യാനുള്ള സമയവും കൂടെ നമ്മൾ കണ്ടെത്തണം. നമ്മളൊരു വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു 45 to 1 hour നമ്മൾ ദിവസവും എക്സസൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒരു വെയിറ്റ്, നമ്മൾ നമ്മുടെ ഒരു നോർമൽ വെയിറ്റ് എത്തിയ ശേഷം നമ്മൾ ഒരു ദിവസം 30 minutes ഒക്കെ എക്സസൈസ് ചെയ്താൽ മതിയാവും. പിന്നീട് നമുക്ക് ആ നമ്മൾ കുറച്ച വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസിൻ്റെ ടൈം കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. ഇത്തരത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ നമ്മുടെ ഡയറ്റും നമ്മൾ എക്സസൈസും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ആഴ്ചയിൽ 1/2 kilo മുതൽ 1 kilo വരെ, മാസത്തിൽ 2 kilo to 4 kilo വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത്തരത്തിൽ വേണം നമ്മൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക. ഇതാണ് ഒരു ഹെൽത്തി വേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. പിന്നീടുള്ള ചില സിമ്പിൾ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഫുഡ് എടുക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുക. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും അത് ടൈം എടുത്ത് നന്നായിട്ട് ചവച്ചരച്ച് ടൈം എടുത്ത് ആ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒന്നും ഇല്ലാതെ, മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. വേറെ നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് നന്നായിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡയറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പീസ്, വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓരോ റെസിപ്പീസിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.